പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിളിലെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ ഈ ശൃംഖലയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജോൺസൺ ചെറിയാൻ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. മോശം മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറിയ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നത് മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശ മോശ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ടടുകരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവം ആകുന്നു എന്നവൻ അരുളിച്ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. ദൈവത്തിന് മഹത്വം. ഒരു മുൾപടർപ്പ് കത്തുന്നതും അത് വെന്തു പോകാതിരിക്കുന്നതും ഒരു അത്ഭുതമാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഈ അത്ഭുതം എന്തിനു വേണ്ടിയാണ് ദൈവം ചെയ്തതെന്ന് ചോദിച്ചാൽ മോശയെ ഒന്ന് ആകർഷിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. മോശയോട് ദൈവത്തിന് സംസാരിക്കുവാനുണ്ടായിരുന്നു. മോശയുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. സ്തോത്രം. അതൊക്കെയും നിവർത്തിയാക്കുവാൻ വേണ്ടി ദൈവം മോശയെ ആകർഷിക്കുകയാണ്. സ്തോത്രം. അതുപോലെ തന്നെ കർത്താവിനെ അറിയാത്ത അനേകർ ഈ ലോകത്തിലുണ്ടല്ലോ. പലപ്പോഴും ദൈവം ആദ്യമായിട്ടൊരു അത്ഭുതം ചെയ്യുന്നത് ഇവരെ കർത്താവിങ്കിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. മോശയ്ക്ക് ദൈവം തന്നെത്താൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നാം ഇവിടെ വായിക്കുന്നു. സ്തോത്രം. ആദ്യം മോശയോട് പറയുകയാണ്, സ്തോത്രം, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിലെ ചെരുപ്പ് നീ അഴിച്ചു കളക. പിന്നീട് പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ദൈവം തന്നെത്താൻ പരിചയപ്പെടുത്തിയപ്പോൾ മോശ ദൈവത്തെ നോക്കുവാനായിട്ട് ഭയപ്പെടുന്നു. സ്തോത്രം. മുഖം മൂടി എന്ന് എഴുതിയിരിക്കുന്നു. ദൈവം മോശയെ ആകർഷിക്കുകയാണ്. ഭാവി ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ മോശയ്ക്ക് ചെയ്യാനുണ്ടായിരുന്നു. സ്തോത്രം. അടുത്ത 40 വർഷം മോശയ്ക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കുവാനുണ്ടായിരുന്നു. തിരിച്ച് ഹാലലിയ മിസ്രയീമിലേക്ക് മോശയെ ദൈവം അയക്കുവാനായിട്ട് പദ്ധതിയിട്ടിരുന്നു. സ്തോത്രം. അങ്ങനെ ഹാലലിയ 80-ാമത്തെ വയസ്സിൽ അമ്മായിപ്പിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇതാ മോശയ്ക്ക് പ്രത്യക്ഷനാകുന്നു. കത്തുന്ന മുൾപടർപ്പ് അത് വെന്തു പോകുന്നില്ല. മോശ അത് നോക്കുവാനായിട്ട് അടുത്ത് ചെന്നപ്പോൾ ദൈവം മോശയോട് സംസാരിക്കുന്നു. നിങ്ങളും ഹാലലിയ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളോടും സംസാരിക്കും. തൻ്റെ വചനത്തിൽ കൂടെ സംസാരിക്കും. സ്വപ്നങ്ങളിൽ കൂടെ, ദർശനങ്ങളിൽ കൂടെ, തൻ്റെ മൃദുവായ സ്വരത്തിൽ കൂടെ ദൈവം നിങ്ങളോടും സംസാരിക്കും. പോകേണ്ട വഴി നിങ്ങളെ കാണിച്ചു തരും. വലിയ പ്ലാനും പദ്ധതികളും ദൈവം നിങ്ങളുടെ ജീവിതത്തിലും കരുതിയിട്ടുണ്ട്. അതെന്തെന്നറിയാനായിട്ട് ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുക, അവൻ്റെ മുഖത്തെ അന്വേഷിക്കുക, അവനെ നിങ്ങൾ കണ്ടെത്തും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്.